നമസ്കാരം, എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പഠന സഹായിയായ ഫോക്കസ് ഏരിയയിൽ നിന്നും പി എസ് സിക്ക് ആവശ്യമായ കണ്ടന്റ് ഉൾപ്പെടുത്തിയ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ജോഗ്രഫി ടോപ്പിക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ ക്ലാസ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പറയുന്ന പോയിന്റ്, എന്താണ് അന്തരീക്ഷം? ഭൂമിയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്ത വാതകങ്ങളുടെ ഒരു മിശ്രിതമാണ് അന്തരീക്ഷം. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഭൂമിയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്ത വാതകങ്ങളുടെ ഒരു മിശ്രിതമാണ്. മനുഷ്യനും മറ്റു ജന്തുജാലങ്ങൾക്കും ജീവവായുവായിട്ടുള്ള ഓക്സിജനും സസ്യങ്ങൾക്ക് വേണ്ട കാർബൺ ഡയോക്സൈഡും ഇതിൽ അടങ്ങിയിരിക്കുന്നു. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡും ഓക്സിജനും മറ്റു വാതകങ്ങളും അടങ്ങിയിരിക്കുന്നു. അന്തരീക്ഷ പിണ്ഡത്തിൻ്റെ 99% ഭൗമോപരിതലത്തിൽ നിന്നും 32 കിലോമീറ്ററുകൾക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷ പിണ്ഡത്തിൻ്റെ 99% ഭൗമോപരിതലത്തിൽ നിന്നും 32 കിലോമീറ്ററിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പോയിന്റ്സ് ഇതൊക്കെയാണ് പറഞ്ഞത്. ഭൂമിയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്ത വാതകങ്ങളുടെ ഒരു മിശ്രിതമാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും മറ്റു വാതകങ്ങളും നിറഞ്ഞിരിക്കുന്നു. അന്തരീക്ഷ പിണ്ഡത്തിൻ്റെ 99% ഭൗമോപരിതലത്തിൽ നിന്നും 32 കിലോമീറ്ററിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷത്തിൽ വാതകങ്ങൾ, ജലബാഷ്പം, പൊടിപടലങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വാതകങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വാതകങ്ങളിൽ 78.08% നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് നൈട്രജൻ. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വാതകങ്ങളിൽ 2nd സ്ഥാനം ഓക്സിജൻ ആണ്. ഓക്സിജൻ 20.95%. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജനും 2nd സ്ഥാനം ഓക്സിജനുമാണ്. നൈട്രജൻ 78.08% ഓക്സിജൻ 20.95% അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളുടെ 99% നൈട്രജനും ഓക്സിജനുമാണ്. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് 0.036%. നോട്ട് ചെയ്യണം, അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് 0.036%. കാലാവസ്ഥാപരമായി വളരെയധികം പ്രാധാന്യമുള്ള വാതകമാണ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് സൗരവികിരണത്തിൽ സുതാര്യമാവുകയും തിരികെ പോകുന്ന ഭൗമവികിരണത്തിൽ അതാര്യമായും പ്രവർത്തിക്കുന്നു. കാർബൺ ഡയോക്സൈഡ് സൗരവികിരണത്തിൽ സുതാര്യമായും തിരികെ പോകുന്ന ഭൗമവികിരണത്തിൽ അതാര്യമായും പ്രവർത്തിക്കുന്നു. ഭൗമവികിരണത്തിൽ കുറച്ചു ഭാഗം കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുകയും അതിൽ കുറച്ചളവ് ഭൗമോപരിതലത്തിലേക്ക് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്നു. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ ബഹിർഗമനം കൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് ഹരിതഗ്രഹ പ്രഭാവം ഉണ്ടാകുന്നത്. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ വർദ്ധനവിന് പല ഘടകങ്ങൾ പറയുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് ജൈവ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം, വ്യവസായവൽക്കരണം, വന നശീകരണം. അപ്പോൾ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ വർദ്ധനവ് ഉണ്ടാകാൻ കാരണം ജൈവ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം, വ്യവസായവൽക്കരണം, വന നശീകരണം. പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടി പറയുന്നു. എന്താണ് അന്തരീക്ഷം? ഭൂമിയെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്ത വാതകങ്ങളുടെ മിശ്രിതമാണ് അന്തരീക്ഷം. അന്തരീക്ഷ പിണ്ഡത്തിൻ്റെ 99% ഭൗമോപരിതലത്തിൽ നിന്നും 32 കിലോമീറ്ററിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അന്തരീക്ഷത്തിൽ വാതകങ്ങൾ, ജലബാഷ്പം, പൊടിപടലങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ നൈട്രജനും 2nd സ്ഥാനം ഓക്സിജനുമാണ്. 78.08% അന്തരീക്ഷത്തിൽ നൈട്രജൻ അടങ്ങിയിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളുടെ 99% നൈട്രജനും ഓക്സിജനുമാണ്. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് 0.036%. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ് കൂടുന്നതിൻ്റെ ഫലമായി ഹരിതഗ്രഹ പ്രഭാവം ഉണ്ടാകുന്നു. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ വർദ്ധനവിന് കാരണമാകുന്ന ഘടകങ്ങളാണ് ജൈവ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം, വ്യവസായവൽക്കരണം, വന നശീകരണം. നെക്സ്റ്റ് പറയുന്നു, അന്തരീക്ഷത്തിലെ മറ്റൊരു പ്രധാന വാതകമാണ് ഓസോൺ. ഭൗമോപരിതലത്തിൽ നിന്നും 10 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരമുള്ള ഭാഗത്താണ് ഓസോൺ കാണുന്നത്. നോട്ട് ചെയ്യണം, ഭൗമോപരിതലത്തിൽ നിന്നും 10 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരമുള്ള ഭാഗത്താണ് ഓസോൺ കാണപ്പെടുന്നത്.
സൂര്യനിൽ നിന്നും പ്രസരിക്കുന്ന മാരകമായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ ഒരു രക്ഷാകവചമായി ഓസോൺ പ്രവർത്തിക്കുന്നു. സൂര്യനിൽ നിന്നും പ്രസരിക്കുന്ന മാരകമായ അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ ഒരു രക്ഷാകവചമായി ഓസോൺ പ്രവർത്തിക്കുന്നു. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന സ്ഥിരവാതകങ്ങളുടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, അവ നമുക്ക് നോക്കാം. നൈട്രജൻ 78.08%, ഓക്സിജൻ 20.95%, മൂന്നാം സ്ഥാനം ആർഗൺ ആണ്, 0.93%. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വാതകങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആർഗൺ ആണ്, 0.93%. നെക്സ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് 0.036%. മറ്റു വാതകങ്ങളാണ് നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സെനോൺ, ഹൈഡ്രജൻ. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ, ഇവയെല്ലാം അന്തരീക്ഷത്തിലടങ്ങിയിരിക്കുന്ന സ്ഥിരവാതകങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നു, തുടർച്ചയായ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷ വാതകമാണ് ജലബാഷ്പം. ഉയരം കൂടുന്തോറും ജലബാഷ്പത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നതായി കാണപ്പെടുന്നു. ഉഷ്ണമേഖലാ പ്രദേശത്ത് വായുവിൽ ഏകദേശം 4% ജലബാഷ്പം കാണപ്പെടുന്നു. നോട്ട് ചെയ്യണം, ഉഷ്ണമേഖലാ പ്രദേശത്ത് വായുവിൽ ഏകദേശം 4% ജലബാഷ്പം കാണപ്പെടുന്നു. എന്നാൽ വരണ്ടതും തണുത്തതുമായ മരുഭൂമികളിലും ധ്രുവപ്രദേശങ്ങളിലും 1% താഴെയാണ് ജലബാഷ്പം കണ്ടുവരുന്നത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വായുവിൽ ഏകദേശം 4% ജലബാഷ്പം കാണപ്പെടുന്നു. എന്നാൽ വരണ്ട പ്രദേശങ്ങളിൽ 1% താഴെയാണ് ജലബാഷ്പം കാണപ്പെടുന്നത്. ജലബാഷ്പം കുറഞ്ഞ അളവിൽ സൗരവികിരണത്തെ ആഗിരണം ചെയ്യുകയും ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. ജലബാഷ്പം കുറഞ്ഞ അളവിൽ സൗരവികിരണത്തെ ആഗിരണം ചെയ്യുകയും ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. ഭൂമിയെ കൂടുതൽ ചൂടോ തണുപ്പോ ആകാൻ അനുവദിക്കാതെ ഒരു പുതപ്പ് പോലെ ജലബാഷ്പം പ്രവർത്തിക്കുന്നു. വായുവിലുണ്ടാകുന്ന സ്ഥിര അസ്ഥിര അവസ്ഥകളെ ജലബാഷ്പം സ്വാധീനിക്കുന്നു. ജലബാഷ്പം കുറഞ്ഞ അളവിൽ സൗരവികിരണത്തെ ആഗിരണം ചെയ്യുകയും ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. ഭൂമിയെ കൂടുതൽ ചൂടോ തണുപ്പോ ആകാൻ അനുവദിക്കാതെ ഒരു പുതപ്പ് പോലെ ജലബാഷ്പം പ്രവർത്തിക്കുന്നു. വായുവിലുണ്ടാകുന്ന സ്ഥിര അസ്ഥിര അവസ്ഥകളെ ജലബാഷ്പം സ്വാധീനിക്കുന്നു. നെക്സ്റ്റ് പറയുന്നു, പൊടിപടലങ്ങൾ പൊതുവെ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത് ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷ പാളിയിലാണ്. ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളിലും മിതോഷ്ണമേഖലാ പ്രദേശങ്ങളിലും വീശുന്ന വരണ്ട കാറ്റുകൾ മൂലം ഈ പ്രദേശങ്ങളിലെ അന്തരീക്ഷത്തിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളെ അപേക്ഷിച്ച് പൊടിപടലങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. പൊടിപടലങ്ങൾ, കടലുപ്പ് എന്നിവ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള ഘനീകരണ മർമ്മങ്ങളായി പ്രവർത്തിക്കുന്നു. നോട്ട് ചെയ്യണം, പൊടിപടലങ്ങൾ, കടലുപ്പ് എന്നിവ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള ഘനീകരണ മർമ്മങ്ങളായി പ്രവർത്തിക്കുന്നു. ഇവയെ ചുറ്റി നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ ഉണ്ടാകുന്നത്. പ്രധാനപ്പെട്ട പൊടിപടലങ്ങളുടെ സ്രോതസ്സുകളാണ് കടലുപ്പ്, നേർത്ത മൺതരികൾ, ചാരം, പൂമ്പൊടി, ഉൽക്കാശലകങ്ങളിലെ പൊടിയും മറ്റും. കടലുപ്പ്, നേർത്ത മൺതരികൾ, ചാരം, പൂമ്പൊടി, ഉൽക്കാശലകങ്ങളിലെ പൊടിയും. നെക്സ്റ്റ് അന്തരീക്ഷത്തിന്റെ ഘടന നോക്കാം. ഊഷ്മാവിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 പാളികളായി തരംതിരിച്ചിരിക്കുന്നു. അവ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഊഷ്മാവിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 പാളികളായി തരംതിരിച്ചിട്ടുണ്ട്. അവയിൽ ആദ്യം നോക്കുന്നത് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം 13 km. ധ്രുവപ്രദേശങ്ങളിൽ 8 km വരെയും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ 18 km വരെയും വ്യാപിച്ചിരിക്കുന്നു. ശക്തമായ സംവഹന പ്രവാഹത്താൽ താപം ഉയരങ്ങളിലേക്ക് പ്രസരിക്കുന്നത് കൊണ്ടാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിന് വ്യാപ്തി കൂടിയിരിക്കുന്നത്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. നോട്ട് ചെയ്യണം, പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ശരാശരി ഉയരം 13 km. ധ്രുവപ്രദേശങ്ങളിൽ 8 km വരെയും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ 18 km വരെയും വ്യാപിച്ചിരിക്കുന്നു. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. എല്ലാ തരത്തിലുമുള്ള അന്തരീക്ഷ മാറ്റങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിലാണ്.
നോട്ട് ചെയ്യണം, എല്ലാ തരത്തിലുമുള്ള അന്തരീക്ഷ മാറ്റങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിലാണ്. ഓരോ 165 മീറ്റർ ഉയരം ചെല്ലും തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ഈ പാളിയിൽ ഊഷ്മാവ് കുറഞ്ഞു വരുന്നു. ഇവയെ ക്രമമായ താപനഷ്ട നിരക്ക് എന്നറിയപ്പെടുന്നു. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരം കൂടുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ ഊഷ്മാവ് കുറഞ്ഞു വരുന്നു. ഇവയെ ക്രമമായ താപനഷ്ട നിരക്ക് എന്നറിയപ്പെടുന്നു. ഭൂമിയിലെ എല്ലാ ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ഭൂമിയിലെ എല്ലാ ജൈവ പ്രവർത്തനങ്ങളും നടക്കുന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിനെ തൊട്ടു മുകളിലുള്ള സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തി മേഖലയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിൽ കാണപ്പെടുന്ന മേഖലയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തി അറിയപ്പെടുന്നത് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്ന അതിർത്തി അറിയപ്പെടുന്നത് ട്രോപ്പോപാസ്. ട്രോപ്പോപാസിലെ താപനില ഏകദേശം സ്ഥിരമായിരിക്കും. നെക്സ്റ്റ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടുമുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോപാസിന് തൊട്ടുമുകളിലായി സ്ഥിതി ചെയ്യുന്ന സ്ട്രാറ്റോസ്ഫിയറിന്റെ ശരാശരി ഉയരം 50 കിലോമീറ്റർ ആണ്. ട്രോപ്പോപാസിന് തൊട്ടുമുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന്റെ ശരാശരി ഉയരം 50 കിലോമീറ്റർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. നോട്ട് ചെയ്യണം, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും കൂടുതൽ വിനാശകരമായ സൂര്യനിൽ നിന്നും പ്രസരിക്കുന്ന അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയുടെ ഒരു സുരക്ഷാ കവചമായി ഓസോൺ പാളി പ്രവർത്തിക്കുന്നു. ഉയരം ചെല്ലുംതോറും ഈ പാളിയിൽ ഊഷ്മാവ് കൂടി വരുന്നു. നോട്ട് ചെയ്യണം, ഉയരം ചെല്ലുംതോറും ഈ പാളിയിൽ, അതായത് സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം ചെല്ലുംതോറും ഊഷ്മാവ് കൂടി വരുന്നു. എന്നാൽ ആദ്യം പറഞ്ഞത് ട്രോപ്പോപാസിന്റെ താപനില ഏകദേശം സ്ഥിരമാണ് എന്നാണ്. ഇവിടെ സ്ട്രാറ്റോസ്ഫിയറിൽ പറയുന്നു ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. സ്ട്രാറ്റോസ്ഫിയറിനെയും തൊട്ടുമുകളിലുള്ള മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി മേഖലയാണ് സ്ട്രാറ്റോപാസ്. സ്ട്രാറ്റോസ്ഫിയറിനെയും തൊട്ടുമുകളിലുള്ള മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി മേഖലയാണ് സ്ട്രാറ്റോപാസ്. നെക്സ്റ്റ് പറയുന്നു മീസോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ 80 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപനില കുറയുന്നു. 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോൾ താപനില -100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. നോട്ട് ചെയ്യണം, 80 കിലോമീറ്റർ എത്തുമ്പോൾ താപനില -100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. മീസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കുറയുന്നു. മീസോസ്ഫിയറിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം മീസോപാസ് എന്നറിയപ്പെടുന്നു. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് മീസോസ്ഫിയർ. മീസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കുറയുന്നു. നെക്സ്റ്റ് തെർമോസ്ഫിയർ അഥവാ അയണോസ്ഫിയർ. 80 കിലോമീറ്ററിനും 400 കിലോമീറ്ററിനും ഇടയിലുള്ള അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ അഥവാ അയണോസ്ഫിയർ. വൈദ്യുത ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് ഈ പാളിയെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. വൈദ്യുത ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് ഈ പാളിയെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഭൂമിയിൽ നിന്ന് അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ ഭൂമിയിലേക്ക് തന്നെ പ്രതിഫലിപ്പിച്ച് തിരിച്ചയക്കുന്ന പാളിയാണ് അയണോസ്ഫിയർ. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ ഭൂമിയിലേക്ക് തന്നെ പ്രതിഫലിപ്പിച്ച് തിരിച്ചയക്കുന്ന പാളിയാണ് അയണോസ്ഫിയർ. ഇവിടെ ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. 80 കിലോമീറ്ററിനും 400 കിലോമീറ്ററിനും ഇടയിൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. വൈദ്യുത ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ഈ പാളിയെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ ഭൂമിയിലേക്ക് തന്നെ പ്രതിഫലിപ്പിച്ച് തിരിച്ചയക്കുന്ന പാളിയാണ് തെർമോസ്ഫിയർ അഥവാ അയണോസ്ഫിയർ. ഇവിടെ ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. നെക്സ്റ്റ് പറയുന്നു എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിന് തൊട്ടുമുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിന് തൊട്ടുമുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ. നോട്ട് ചെയ്യണം, അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ.
അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാളി ബഹിരാകാശത്തോട് ചേർന്ന് കിടക്കുന്നു. ബഹിരാകാശത്തോട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ. ഊഷ്മാവിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായിട്ട് തരംതിരിച്ചത് അവയാണ് ഇവിടെ പറഞ്ഞത്. അവ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. നെക്സ്റ്റ് പറയുന്നു, ദിനാന്തരീക്ഷ സ്ഥിതിയുടെയും കാലാവസ്ഥയുടെയും ഘടകങ്ങളാണ് ഊഷ്മാവ്, മർദ്ദം, കാറ്റ്, ആർദ്രത, മേഘങ്ങൾ, വർഷണം. നോട്ട് ചെയ്യണം, ദിനാന്തരീക്ഷ സ്ഥിതിയുടെയും കാലാവസ്ഥയുടെയും പ്രധാന ഘടകങ്ങളാണ് ഊഷ്മാവ്, മർദ്ദം, കാറ്റ്, ആർദ്രത, മേഘങ്ങൾ, വർഷണം. എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി? ഒരു ദിവസത്തെ അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തെ അന്തരീക്ഷ സ്ഥിതിയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. ഒരു ദിവസത്തെ അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തെ അന്തരീക്ഷ സ്ഥിതിയാണ് ദിനാന്തരീക്ഷ സ്ഥിതി. എന്താണ് കാലാവസ്ഥ? ദീർഘകാലത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. ദീർഘകാലത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. എന്നാൽ ഒരു ദിവസത്തെ അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തെ അന്തരീക്ഷ സ്ഥിതിയെ ദിനാന്തരീക്ഷ സ്ഥിതി എന്നും ദീർഘകാലത്തെ ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയെ കാലാവസ്ഥ എന്നും പറയുന്നു. കാലാവസ്ഥയും ദിനാന്തരീക്ഷ സ്ഥിതിയും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഊഷ്മാവ്, മർദ്ദം, കാറ്റ്, ആർദ്രത, മേഘങ്ങൾ, വർഷണം. നെക്സ്റ്റ് പറയുന്നു, സമുദ്ര ജല ചലനങ്ങൾ. സമുദ്രജലം ചലനാത്മകമാണ്. സമുദ്രജലത്തിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഭൗതിക സവിശേഷതകളാണ് താപം, ലവണത്വം, സാന്ദ്രത. സമുദ്രജലത്തിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ബാഹ്യ ബലങ്ങൾ എന്ന് ചോദിച്ചാൽ സൂര്യൻ, ചന്ദ്രൻ, കാറ്റ്. സമുദ്രജലം ചലനാത്മകമാണ്. സമുദ്രജലത്തിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഭൗതിക സവിശേഷതകൾ താപം, ലവണത്വം, സാന്ദ്രത. താപം, ലവണത്വം, സാന്ദ്രത എന്നിവയാണ് സമുദ്രജലത്തിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ഭൗതിക സവിശേഷതകൾ. എന്നാൽ സമുദ്രജലത്തിൻ്റെ ചലനത്തെ സ്വാധീനിക്കുന്ന ബാഹ്യബലങ്ങളാണ് സൂര്യൻ, ചന്ദ്രൻ, കാറ്റ്. സമുദ്ര ചലനങ്ങളെ 2 രീതിയിൽ തരംതിരിക്കാം. അവ തിരശ്ചീന സമുദ്ര ചലനങ്ങളെന്നും ലംബ സമുദ്ര ചലനങ്ങളെന്നും. സമുദ്ര ചലനങ്ങളെ 2 രീതിയിൽ തരംതിരിക്കാം. അവ തിരശ്ചീന സമുദ്ര ചലനങ്ങൾ, ലംബ സമുദ്ര ചലനങ്ങൾ. തിരശ്ചീന സമുദ്ര ചലനങ്ങൾക്ക് ഉദാഹരണമാണ് തിരമാലകൾ, സമുദ്രജല പ്രവാഹങ്ങൾ. എന്നാൽ ലംബ സമുദ്ര ചലനത്തിന് ഉദാഹരണമാണ് വേലികൾ. സമുദ്രജലം ചലനാത്മകമാണ്. സമുദ്രജല ചലനങ്ങളെ 2 രീതിയിൽ തരംതിരിക്കാം. അവ തിരശ്ചീന സമുദ്ര ചലനങ്ങളെന്നും ലംബ സമുദ്ര ചലനങ്ങളെന്നും. അവയിൽ തിരശ്ചീന സമുദ്ര ചലനങ്ങൾക്ക് ഉദാഹരണമാണ് തിരമാലകൾ, സമുദ്രജല പ്രവാഹങ്ങൾ. ലംബ സമുദ്ര ചലനത്തിന് ഉദാഹരണമാണ് വേലികൾ. നെക്സ്റ്റ് പറയുന്നു, എന്താണ് തിരമാലകൾ? സമുദ്രോപരിതലത്തിൽ കാറ്റ് സൃഷ്ടിക്കുന്ന മർദ്ദത്തിൻ്റെയും കർഷണത്തിൻ്റെയും സ്വാധീനം മൂലം സമുദ്രജലത്തിലുണ്ടാകുന്ന തിരശ്ചീന ചലനങ്ങളാണ് തിരമാലകൾ. സമുദ്രോപരിതലത്തിൽ കാറ്റ് സൃഷ്ടിക്കുന്ന മർദ്ദത്തിൻ്റെയും കർഷണത്തിൻ്റെയും സ്വാധീനം മൂലം സമുദ്രജലത്തിലുണ്ടാകുന്ന തിരശ്ചീന ചലനങ്ങളാണ് തിരമാലകൾ. തിരമാലയിൽ ഒരു തിരയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തെ തിരാശിഖരമെന്നും ഒരു തിരയുടെ ഏറ്റവും താഴ്ന്ന ഭാഗത്തെ തിരാതടമെന്നും പറയുന്നു. തിരമാലയിൽ ഒരു തിരയുടെ ഏറ്റവും ഉയർന്ന ഭാഗം തിരാശിഖരമെന്നും ഒരു തിരയുടെ ഏറ്റവും താഴ്ന്ന ഭാഗം തിരാതടമെന്നും അറിയപ്പെടുന്നു. ഒരു തിരാശിഖരത്തിനും തിരാതടത്തിനുമിടയിലുള്ള ലംബ ദൂരമാണ് തിരോന്നതി. ഒരു തിരാശിഖരത്തിനും തിരാതടത്തിനുമിടയിലുള്ള ലംബ ദൂരമാണ് തിരോന്നതി. സമീപസ്ഥങ്ങളായ 2 തിരാശിഖരങ്ങളോ തിരാതടങ്ങളോ ഒരു നിശ്ചിത സ്ഥാനം പിന്നിടാനെടുക്കുന്ന സമയമാണ് തിരാകാലം. സമീപസ്ഥങ്ങളായ 2 തിരാശിഖരങ്ങളോ തിരാതടങ്ങളോ ഒരു നിശ്ചിത സ്ഥാനം പിന്നിടാനെടുക്കുന്ന സമയമാണ് തിരാകാലം. എന്താണ് തിരാദൈർഘ്യം? 2 സമീപ തിരാശിഖരങ്ങൾക്കിടയിലെ തിരശ്ചീന ദൂരമാണ് തിരാദൈർഘ്യം. 2 സമീപ തിരാശിഖരങ്ങൾക്കിടയിലെ തിരശ്ചീന ദൂരം അറിയപ്പെടുന്നത് തിരാദൈർഘ്യം. ഒരു തിര ജലത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗമാണ് തിരാവേഗം. ഒരു തിര ജലത്തിലൂടെ സഞ്ചരിക്കുന്ന വേഗം തിരാവേഗം എന്നറിയപ്പെടുന്നു. തിരാവേഗം അളക്കുന്ന യൂണിറ്റാണ് നോട്ട്സ്. നോട്ട് ചെയ്യണം, സമുദ്ര തിരകളുടെ വേഗം നോട്ട് ചെയ്യുന്നത് നോട്ട്സ് എന്ന യൂണിറ്റിലാണ്. 1 സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരകളുടെ എണ്ണമാണ് തിരാ ആവൃത്തി.
ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരകളുടെ എണ്ണത്തെ തിര ആവൃത്തി എന്ന് പറയുന്നു. നെക്സ്റ്റ്, സമുദ്രജല പ്രവാഹങ്ങൾ. സമുദ്രജലം വൻതോതിൽ നിശ്ചിത ദിശയിലേക്ക് തുടർച്ചയായി തിരശ്ചീനമായി ഒഴുകുന്നതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. സമുദ്രജലം വൻതോതിൽ നിശ്ചിത ദിശയിലേക്ക് തുടർച്ചയായി തിരശ്ചീനമായി ഒഴുകുന്നതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. സമുദ്രജലത്തിനുള്ളിലെ നദികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന വിധമാണ് ഇവ ഒഴുകുന്നത്. നോട്ട് ചെയ്യണം, സമുദ്രത്തിനുള്ളിലെ നദികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് സമുദ്രജല പ്രവാഹങ്ങളാണ്. സമുദ്രത്തിനുള്ളിലെ നദികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് സമുദ്രജല പ്രവാഹങ്ങളെയാണ്. സമുദ്രജലം വൻതോതിൽ നിശ്ചിത ദിശയിലേക്ക് തുടർച്ചയായി തിരശ്ചീനമായി ഒഴുകുന്നതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. സമുദ്രത്തിനുള്ളിലെ നദികൾ എന്നറിയപ്പെടുന്നത് സമുദ്രജല പ്രവാഹങ്ങളാണ്. ഒരു ജലപ്രവാഹത്തിന്റെ വേഗത ഡ്രിഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. നോട്ട് ചെയ്യണം, ഒരു ജലപ്രവാഹത്തിന്റെ വേഗതയെ ഡ്രിഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഒരു ജലപ്രവാഹത്തിന്റെ വേഗതയെ ഡ്രിഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഡ്രിഫ്റ്റ് അളക്കുന്നത് നോട്ട്സ് എന്ന യൂണിറ്റിലാണ്. ഡ്രിഫ്റ്റ് അളക്കുന്ന യൂണിറ്റാണ് നോട്ട്സ്. അർദ്ധഗോളങ്ങളെ ചുറ്റിയുള്ള സമുദ്രജല സഞ്ചയവും അവയുടെ ചാക്രിക പ്രവാഹവുമാണ് ഗെയേഴ്സ്. അർദ്ധഗോളങ്ങളെ ചുറ്റിയുള്ള സമുദ്ര ജല സഞ്ചയവും അവയുടെ ചാക്രിക പ്രവാഹവുമാണ് ഗെയേഴ്സ്. നോട്ട് ചെയ്യണം, ഗെയേഴ്സ്. അർദ്ധഗോളങ്ങളെ ചുറ്റിയുള്ള സമുദ്രജല സഞ്ചയവും അവയുടെ ചാക്രിക പ്രവാഹവുമാണ് ഗെയേഴ്സ്. സമുദ്രജല പ്രവാഹത്തെ വിവിധ തരം ബലങ്ങൾ സ്വാധീനിക്കുന്നു. അവ പ്രാഥമിക ബലങ്ങൾ, ദ്വിതീയ ബലങ്ങൾ. സമുദ്രജല പ്രവാഹത്തെ സ്വാധീനിക്കുന്ന പ്രാഥമിക ബലങ്ങൾ നോക്കാം. ജലത്തിന്റെ ചലനത്തിന് കാരണമാകുന്ന ബലങ്ങളാണ് പ്രാഥമിക ബലങ്ങൾ. ജലത്തിന്റെ ചലനത്തിന് കാരണമാകുന്ന ബലങ്ങളാണ് പ്രാഥമിക ബലങ്ങൾ. പ്രാഥമിക ബലങ്ങളിൽ ഉൾപ്പെടുന്നത് സൗരോർജത്താലുള്ള താപനം, കാറ്റുകൾ, ഗുരുത്വാകർഷണം, കൊറിയോലിസ് ബലം. പ്രാഥമിക ബലങ്ങളിൽ ഉൾപ്പെടുന്നത് സൗരോർജത്താലുള്ള താപനം, കാറ്റുകൾ, ഗുരുത്വാകർഷണം, കൊറിയോലിസ് ബലം. സമുദ്രജല പ്രവാഹത്തെ സ്വാധീനിക്കുന്ന ബലങ്ങളാണ് പ്രാഥമിക ബലങ്ങളും ദ്വിതീയ ബലങ്ങളും. അവയിൽ പ്രാഥമിക ബലം ജലത്തിന്റെ ചലനത്തിന് കാരണമാകുന്ന ബലങ്ങളാണ് പ്രാഥമിക ബലങ്ങൾ. അവയിൽ സൗരോർജത്താലുള്ള താപനം, കാറ്റുകൾ, ഗുരുത്വാകർഷണം, കൊറിയോലിസ് ബലം എന്നിവ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് പറയുന്നു, ദ്വിതീയ ബലങ്ങൾ. ജലപ്രവാഹങ്ങളുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ബലങ്ങളാണ് ദ്വിതീയ ബലങ്ങൾ. ജലപ്രവാഹങ്ങളുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ബലങ്ങളാണ് ദ്വിതീയ ബലങ്ങൾ. ജലപ്രവാഹങ്ങളുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ബലങ്ങളാണ് ദ്വിതീയ ബലങ്ങൾ. ദ്വിതീയ ബലങ്ങളിൽ ഉൾപ്പെടുന്നത് ലവണത്വം, ജലത്തിന്റെ സാന്ദ്രതയിലുള്ള വ്യത്യാസം. ദ്വിതീയ ബലങ്ങളിൽ ഉൾപ്പെടുന്നത് ലവണത്വം, ജലത്തിന്റെ സാന്ദ്രതയിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് പറയുന്നു, ആഴത്തെ അടിസ്ഥാനപ്പെടുത്തി സമുദ്രജല പ്രവാഹങ്ങളെ രണ്ടായി തരംതിരിക്കാം. ആഴത്തെ അടിസ്ഥാനമാക്കി സമുദ്രജല പ്രവാഹങ്ങളെ രണ്ടായി തരംതിരിക്കാം. അവ ഉപരിതല ജലപ്രവാഹങ്ങളും അഗാധ സമുദ്രജല പ്രവാഹങ്ങളും. ആഴത്തെ അടിസ്ഥാനപ്പെടുത്തി സമുദ്രജല പ്രവാഹങ്ങളെ രണ്ടായി തരംതിരിക്കാം. അവ ഉപരിതല ജലപ്രവാഹങ്ങളും അഗാധ സമുദ്രജല പ്രവാഹങ്ങളും. എന്നാൽ താപനിലയെ അടിസ്ഥാനമാക്കി സമുദ്രജല പ്രവാഹങ്ങളെ വീണ്ടും രണ്ടായി തരംതിരിക്കാം. താപനിലയെ അടിസ്ഥാനമാക്കി സമുദ്രജല പ്രവാഹങ്ങളെ രണ്ടായി തരംതിരിക്കാം. അവ ശീതജല പ്രവാഹങ്ങൾ, ഉഷ്ണജല പ്രവാഹങ്ങൾ. താപനിലയെ അടിസ്ഥാനമാക്കി സമുദ്രജല പ്രവാഹങ്ങളെ രണ്ടായി തരംതിരിക്കാം. അവ ശീതജല പ്രവാഹങ്ങൾ, ഉഷ്ണജല പ്രവാഹങ്ങൾ. എന്താണ് ശീതജല പ്രവാഹങ്ങൾ? ശീതജല പ്രവാഹങ്ങൾ ശീതജലത്തെ ഉഷ്ണ മേഖലകളിൽ എത്തിക്കുന്നു. ശീതജല പ്രവാഹങ്ങൾ പൊതുവെ താഴ്ന്ന അക്ഷാംശങ്ങളിലെയും മധ്യ അക്ഷാംശങ്ങളിലെയും വൻകരകളുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. കൂടാതെ ഉത്തരാർദ്ധഗോളത്തിൽ ഉയർന്ന അക്ഷാംശങ്ങളിലെ വൻകരകളുടെ കിഴക്കൻ തീരങ്ങളിലും കാണപ്പെടുന്നു. ശീതജല പ്രവാഹങ്ങൾ ശീതജലത്തെ ഉഷ്ണ മേഖലകളിൽ എത്തിക്കുന്നു. ശീതജല പ്രവാഹങ്ങൾ പൊതുവെ താഴ്ന്ന അക്ഷാംശങ്ങളിലെയും മധ്യ അക്ഷാംശങ്ങളിലെയും വൻകരകളുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ശീതജല പ്രവാഹങ്ങൾ പൊതുവെ താഴ്ന്ന അക്ഷാംശങ്ങളിലെയും മധ്യ അക്ഷാംശങ്ങളുടെയും വൻകരകളുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. കൂടാതെ ഉത്തരാർദ്ധഗോളത്തിൽ ഉയർന്ന അക്ഷാംശങ്ങളിലെ വൻകരകളുടെ കിഴക്കൻ തീരങ്ങളിലും കാണപ്പെടുന്നു. നെക്സ്റ്റ്, ഉഷ്ണജല പ്രവാഹങ്ങൾ. ഉഷ്ണജല പ്രവാഹങ്ങൾ ഉഷ്ണജലത്തെ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നു. ഉഷ്ണജല പ്രവാഹങ്ങൾ ഉഷ്ണജലത്തെ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിക്കുന്നു. ഉഷ്ണജല പ്രവാഹങ്ങൾ താഴ്ന്ന അക്ഷാംശങ്ങളിലെയും മധ്യ അക്ഷാംശങ്ങളിലെയും വൻകരകളുടെ കിഴക്കൻ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു.
ഉഷ്ണജല പ്രവാഹങ്ങൾ താഴ്ന്ന അക്ഷാംശങ്ങളിലെയും മധ്യ അക്ഷാംശങ്ങളിലെയും വൻകരകളുടെ കിഴക്കൻ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. പസഫിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങൾ നോക്കാം. ഫസ്റ്റ് പറയുന്നു കുറേഷ്യോ പ്രവാഹം. കുറേഷ്യോ പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. സമുദ്രജല പ്രവാഹങ്ങളാണ്, അതിൽ ഫസ്റ്റ് പറയുന്നു കുറേഷ്യോ പ്രവാഹം. കുറേഷ്യോ പ്രവാഹം ഉഷ്ണജല പ്രവാഹമാണ്. അലാസ്കൻ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം, ഒയാഷ്യോ പ്രവാഹം, കാലിഫോർണിയ പ്രവാഹം, ഹംബോട്ട് പ്രവാഹം, ഇവയെല്ലാം പസഫിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളാണ്. അതിൽ കുറേഷ്യോ പ്രവാഹം, അലാസ്കൻ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം, ഇവ ഉഷ്ണജല പ്രവാഹമാണ്. കുറേഷ്യോ പ്രവാഹം, അലാസ്കൻ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം, ഇവ ഉഷ്ണജല പ്രവാഹമാണ്. ഒയാഷ്യോ പ്രവാഹം, കാലിഫോർണിയ പ്രവാഹം, ഹംബോട്ട് പ്രവാഹം, ഇവ ശീതജല പ്രവാഹമാണ്. പസഫിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളാണ് കുറേഷ്യോ പ്രവാഹം, അലാസ്കൻ പ്രവാഹം, ഉത്തര പസഫിക് പ്രവാഹം, കൊയാഷ്യോ പ്രവാഹം, കാലിഫോർണിയ പ്രവാഹം, ഹംബോട്ട് പ്രവാഹം. നെക്സ്റ്റ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങൾ നോക്കാം. ഗൾഫ് സ്ട്രീം, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, ബ്രസീലിയൻ പ്രവാഹം, ഇവ മൂന്നും ഉഷ്ണജല പ്രവാഹമാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങളാണ് ഗൾഫ് സ്ട്രീം, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, ബ്രസീലിയൻ പ്രവാഹം. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങളാണ് ഗൾഫ് സ്ട്രീം, ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം, ബ്രസീലിയൻ പ്രവാഹം. നെക്സ്റ്റ് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ശീതജല പ്രവാഹങ്ങളാണ് ലാബ്രഡോർ പ്രവാഹം, കാനറി പ്രവാഹം, ഫാൾഡ് ക്ലാൻഡ് പ്രവാഹം, ബെനഗ്വല പ്രവാഹം. ലാബ്രഡോർ പ്രവാഹം, കാനറി പ്രവാഹം, ഫാൾഡ് ക്ലാൻഡ് പ്രവാഹം, ബെനഗ്വേല പ്രവാഹം. ലാബ്രഡോർ, കാനറി, ഫാൾഡ് ക്ലാൻഡ്, ബെനഗ്വേല എന്നിവ ശീതജല പ്രവാഹത്തിന് ഉദാഹരണമാണ്. നെക്സ്റ്റ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹങ്ങളാണ് മൺസൂൺ പ്രവാഹം, അഗുൽഹാസ് പ്രവാഹം, പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം. മൺസൂൺ പ്രവാഹവും അഗുൽഹാസ് പ്രവാഹവും ഉഷ്ണജല പ്രവാഹങ്ങളാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങളാണ് മൺസൂൺ പ്രവാഹം, അഗുൽഹാസ് പ്രവാഹം. എന്നാൽ ശീതജല പ്രവാഹമാണ് പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹം. ഇത്രയും കണ്ടന്റാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. പ്ലസ് വൺ ജോഗ്രഫി ഫോക്കസ് ഏരിയയിൽ നിന്നും പി എസ് സിക്ക് ആവശ്യമായ കണ്ടന്റ് ഉൾപ്പെടുത്തിയ ക്ലാസ്സാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ നന്ദി.